ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇടയ ബാലകരായ വിശുദ്ധരോടും മാതാവ് പറഞ്ഞത് പാപത്തിന്റെ പ്രതീകമാണ് യുദ്ധം എന്നായിരുന്നു. നരകമെന്താണെന്നും പാപികൾ പശ്ചാത്തപിച്ചില്ലെങ്കിൽ യുദ്ധം ആസന്നമാകുമെന്നും അന്ന് മാതാവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ അന്ന് ബെനഡിക്ട് 15-ാമനായിരുന്നു മാർപാപ്പ. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാപ്പ ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചെങ്കിലും അതാരും ചെവിക്കൊണ്ടില്ല. തുടർന്ന് യുദ്ധം അവസാനിക്കാനായി മാതാവിന്റെ മധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. 1917 മെയ് 5 പാപ്പ ഈ ആഹ്വാനം മുഴക്കിയതെങ്കിൽ 13-ാം ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. എല്ലാ ലോകത്തിനും പാഠമായി മാറേണ്ട നിരവധി കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ അമ്മ മനുഷ്യകുലത്തെ പഠിപ്പിച്ചു. മനുഷ്യൻ പാപം മൂലം ദൈവത്തെ വേദനിപ്പിക്കുന്നുവെന്നും അതുകൊണ്ട് എല്ലാവരും പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കണമെന്നും മാതാവ് ആവശ്യപ്പെട്ടു. മാനസാന്തരത്തിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മാതാവ് നിർദ്ദേശിച്ച പോംവഴി ജപമാല ഭക്തിപൂർവം ചൊല്ലുക എന്നതായിരുന്നു. ലോകത്തെയും തങ്ങളെ തന്നെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാനും മാതാവ് നിർദ്ദേശിച്ചു. ഫാത്തിമയിലെ ദർശനത്തിലൂടെ ലോകത്ത് ജപമാല ഭക്തി പ്രചരിക്കാൻ കാരണമായി. ഇന്ന് നമുക്കിടയിൽ ജപമാല വ്യാപകമാകാൻ നിമിത്തമായതിനും ഫാത്തിമയിലെ ദർശനം പ്രധാന പങ്കുവഹിച്ചു. പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ ശക്തി ലോകം മുഴുവൻ അറിയപ്പെടാനും പ്രസ്തുത പ്രത്യക്ഷീകരണം കാരണമായി. യുദ്ധം സാത്താന്റെ കെണിയാണെന്നും അത് നാശനഷ്ടങ്ങളും ദുരിതങ്ങളും മാത്രമേ ലോകത്തിന് സമ്മാനിക്കുന്നുള്ളൂ എന്നുള്ള തിരിച്ചറിവ് യുദ്ധങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കാൻ നമുക്ക് കരുത്തു നൽകുന്നു. ഇനിയൊരു യുദ്ധം മൂലം ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം വീഴാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദാരിദ്ര്യവും രോഗവും പടരാതിരിക്കട്ടെ. ലോകത്ത് സമാധാനവും സന്തുഷ്ടിയും നിറയട്ടെ. യുദ്ധപ്രിയരായ അധികാരികൾ ചിതറിക്കപ്പെടട്ടെ. യുദ്ധക്കാഹളധ്വനി മുഴങ്ങുന്ന ഇക്കാലത്ത് നമുക്ക് ബലമുള്ള കോട്ടയും പരിചയമായി പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കാം. അമ്മയിൽ ആശ്രയം കണ്ടെത്താം, അഭയം തേടാം, അമ്മയോട് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ മിഖായേലിന്റെ മധ്യസ്ഥവും നമുക്ക് തേടാം. പരിശുദ്ധയമ്മേ, ഞങ്ങൾ അധിവസിക്കുന്ന ഈ ലോകത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും യുദ്ധങ്ങളും അത് വരുത്തിവെക്കുന്ന ദുരിതങ്ങളിലും നിന്ന് രക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം യാചിക്കണമേ. നരകസർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധയമ്മേ, നാരകീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഉറപ്പുള്ള മധ്യസ്ഥ ശക്തിയായ വിശുദ്ധ മിഖായേലെ, എല്ലാ യുദ്ധങ്ങളിലും നിന്ന് ഞങ്ങളെയും രാജ്യങ്ങളെയും ഈ ലോകത്തെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ.